ഏവർക്കും ഇസ്ലാമിക് ടെക് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ നമ്മോട് പതിവാക്കാൻ കൽപ്പിച്ച മജ്ലിസുൻ നൂറുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നാം പറയുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നതിലും ശേഷം വരുന്ന ബെൽ ഐക്കണിലും അമർത്തി ഓൺ ചെയ്തു വെക്കുക. എന്നാൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് ലഭിച്ചുകൊണ്ടിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മാഇൻ. അമ്മാ ബഅദ്, 2012 പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ ഇജാസത്ത് പ്രകാരം അഥവാ ആത്മീയ സമ്മതപ്രകാരം SYS മജ്ലിസുന്നൂർ സദസ്സുകൾ ആവിഷ്കരിച്ചു നടപ്പാക്കിയത്. ഹൈദരലി തങ്ങൾ മലപ്പുറത്ത് വെച്ച് മജ്ലിസുന്നൂർ പ്രഖ്യാപനം നടത്തിയതിന് പിറ്റേ ദിവസം 2012 May 31 മലപ്പുറം ജില്ലയിലെ പഞ്ചായത്ത് തലങ്ങളിൽ മജ്ലിസുന്നൂർ ആത്മീയ സംഗമങ്ങൾ തുടങ്ങിയത്. 6 പൂർത്തിയായപ്പോഴേക്ക് ജില്ലയിൽ 500 സദസ്സുകൾ നടത്തുകയും അർദ്ധവാർഷിക സമ്മേളനം 2013 January 10 പട്ടിക്കാട് ജാമിയ നൂരിയയിൽ നടക്കുകയും ചെയ്തു. മഹല്ല് തലങ്ങളിൽ കൂടി മജ്ലിസുന്നൂർ നടത്താനുള്ള സമ്മതം ഹൈദരലി തങ്ങൾ ഈ സമ്മേളനത്തിൽ വെച്ച് നൽകുകയും ചെയ്തു. കാസർഗോഡ് വാദി ത്വയ്യിബിൽ SYS 60 വാർഷിക സമ്മേളനത്തിൽ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഭാഗങ്ങളിലും സദസ്സുകൾക്ക് തുടക്കമാവുകയും ഇന്ന് രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി വ്യവസ്ഥാപിതമായി ഇത്തരം ആത്മീയ സദസ്സുകൾ നടന്നു വരികയും ചെയ്യുന്നു. ഈ സംഗമങ്ങളുടെ വാർഷിക സദസ്സാണ് എല്ലാ വർഷവും ഫൈസാബാദ് ജാമിയ സമ്മേളനത്തിൽ നടന്നു വരുന്നത്. ജനലക്ഷങ്ങളാണ് അസ്മാഉൽ ബദർ സ്മരണകളിൽ മുഴുകുന്ന ഈ പവിത്ര സദസ്സുകളിൽ അനുദിനം പങ്കാളികളാവുന്നത്. أبدأ باسم الواحد حمدا له بالآبد صلى على محمد والآل وسلام الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد മാനസിക പ്രയാസങ്ങളും മറ്റുമായി ബുദ്ധിമുട്ടുന്ന സമൂഹത്തിന് സമാധാനം ലഭിക്കുന്നതിനും മറ്റുമാണ് മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ ബദരിയത്തുൽ മങ്കൂസിയ അഥവാ ബദരിയങ്ങളുടെ അസ്മാവുകൾ ചൊല്ലി ദുആ ചെയ്യുന്ന മജ്ലിസുന്നൂർ നമ്മുടെ നാടുകളിൽ പതിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. 2 കൊണ്ട് 5000 സദസ്സുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ബദരിയങ്ങളുടെ അപദാനങ്ങളും നാമങ്ങളും കോർത്തിണക്കിയ ബദർ ബൈത്തിന്റെ വരികളാണ് മജ്ലിസുന്നൂറിന്റെ മർമ്മം. ബദരിയങ്ങളുടെ അസ്മാവുകൾ ചൊല്ലി യാസീൻ ഓതി ദുആ ചെയ്യുന്നതാണ് നമ്മുടെ മജ്ലിസുന്നൂർ. ബദരിയങ്ങളുടെ നാമങ്ങൾ ഉരുവിടുന്ന 60 വരികളാണ് ഈ ബൈത്തുകൾ. തുടക്കത്തിൽ ഏഴ് ഫാത്തിഹ പാരായണം ചെയ്യുന്നു. ഈ ഉമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠ സ്വഹാബിമാരാണ്. ആ സ്വഹാബികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരായ 313 ആളുകളാണ് ബദരിയങ്ങൾ. നമ്മുടെ മജ്ലിസുന്നൂർ ആരംഭിക്കുന്നത് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരുകൊണ്ടാണ്. അവർ 10 ബദരിയങ്ങളാണ്. അവരുടെ പേരുകൾ പറഞ്ഞതിനു ശേഷം അക്ഷരമാല ക്രമത്തിലാണ് മജ്ലിസുന്നൂർ ബൈത്തുകൾ ഉള്ളത്. ഓരോ 10 പ്രത്യേകമായ ജവാബുകൾ ഉണ്ട്. മജ്ലിസുന്നൂറിന്റെ ആദ്യത്തെ വരികളുടെ ജവാബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹുവിനെ കുറിച്ചാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞാൽ 11 മുതൽ 20 വരെ ബദരിയങ്ങളുടെ പേരുകൾ ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തുകൾ നാം ചൊല്ലുന്നു. ഇരുപത്തിയൊന്നാമത്തെ വരി മുതൽ 30 വരെ ബദരിയങ്ങളുമായി നമ്മുടെ ഹൃദയം അടുക്കുന്ന തർളിയത്തിന്റെ പ്രഖ്യാപനമാണ് നാം നടത്തുന്നത്.
منكما يا أهل بدر منكما نرجون ذات مكرما كونوا لنا يا هودنا. മുപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെ എല്ലാ മുസീബത്തിൽ നിന്നും രക്ഷ കിട്ടാനുള്ള ദുആ ആണ്. എല്ലാ ബലാലും ആഫത്തും എടുങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബർക്കത്തിനാൽ എന്നെ കാക്കണം യാ റബ്ബനാ. അത് കഴിഞ്ഞാൽ നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത് വരെ അള്ളാഹിനോട് ശിഫായിന് വേണ്ടി നാം ദുആ ചെയ്യുന്നു. മജ്ലിസുൻ നൂറിന്റെ അൻപത്തി ഒന്നാമത്തെ വരി മുതൽ അറുപത് വരെ മരണസമയത്ത് ദാഹം ശക്തമാകുന്ന നേരത്ത് പൂജയിൽ വെള്ളവുമായി വരുന്ന ഇബ്ലീസിന്റെ ശരീരം തൊട്ട് നാം കാവൽ തേടുന്നു. മഹാന്മാരായ ബദരീങ്ങളോട് അസ്മാവുകൾ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം ലഭിക്കുമെന്നും അവരുടെ ബറക്കത്ത് കൊണ്ട് ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ സകല പ്രശ്നങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമെന്നും അത് കാലങ്ങളായി പരിശോധിച്ച് അറിയപ്പെട്ട കാര്യമാണെന്നും മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അസ്ഹാബുൽ ബദറിനെ അനുസ്മരിക്കാനുള്ള അവസരങ്ങളിൽ ബദർ മൗലിദ് ബദർ ബെയ്ത്ത് പ്രധാനപ്പെട്ടവയാണ്. നമുക്കിന്ന് പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമില്ലാതെ പോകുന്നു. അള്ളാഹുവിന്റെ ചിന്തയിൽ നിന്ന് നമ്മൾ അകന്നതാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതിരിക്കാനുള്ള കാരണം. മഹാനായ ഭൂസൂരി റളിയല്ലാഹു അൻഹു ശരീരത്തിന് പക്ഷാഘാതം പിടിപെട്ട് ശരീരമാകെ തളർന്ന് കിടപ്പിലായി. അക്കാലത്തുള്ള പ്രശസ്തരായ വിശ്വഗരന്മാർ ചികിത്സിച്ചു, പക്ഷേ രോഗമാറിയില്ല. അവരുടെ വൈദ്യശാസ്ത്ര അറിവുകൾക്ക് അപ്പുറത്തായിരുന്നു രോഗം. അവസാനം ഇമാം ഭൂസൂരി റളിയല്ലാഹു അൻഹു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹി രചിക്കുകയും അതുവഴി അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എന്റെ രോഗം ശിഫയാക്കി തരുമെന്നും മഹാനവർകൾ ചിന്തിക്കുകയും പുണ്യ റസൂലിന്റെ വളരെ സുന്ദരമായ മദഹി കാവ്യം ഖസീദത്തുൽ വുർദ രചിക്കുകയും അത് രചിച്ചതിന് ശേഷം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹാനവർകൾ സ്വപ്നത്തിൽ കാണുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട് ഭൂസൂരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തടവുകയും അങ്ങനെ രോഗം സുഖപ്പെടുകയും ചെയ്തു. അതുപോലെ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ വസൂരിയും കോളറയും പിടിപെട്ട് ഒരുപാട് ആളുകൾ മരിച്ചപ്പോൾ അന്നത്തെ വൈദ്യശാസ്ത്രം പകച്ചു നിന്നപ്പോൾ ആത്മീയമായ പരിഹാരമാണ് നമുക്കുണ്ടായിരുന്നത്. അന്നത്തെ അവലംബമായിരുന്ന സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ചെല്ലുകയും മഹാനവർകളോട് ആവലാതി പറയുകയും മഹാനവർകൾ ഇമാം ഭൂസൂരി തങ്ങളുടെ പാത പിന്തുടർന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹ് ഗദ്യപദ്യ സമ്മിശ്രമായ നമ്മുടെ മംഗൂസ് മൗലിദ് രചിച്ചു യും ജനങ്ങളോട് അത് പള്ളിയിൽ വെച്ചും വീടുകളിൽ വെച്ചും പാരായണം ചെയ്യാൻ പറയുകയും ചെയ്തു. അള്ളാഹുവിന്റെ റസൂലിന്റെ ബറക്കത്ത് കൊണ്ട് ആ മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്ന് നീങ്ങിപ്പോവുകയും ചെയ്തു. നമ്മുടെ മുൻഗാമികൾ ആത്മീയമായ പരിഹാരം തേടിയതുപോലെ തന്നെ നമുക്കും പരിഹാരങ്ങൾ തേടാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് ആത്മീയമായ ചികിത്സകളും ഭൗതികമായ ചികിത്സകളും നടത്താം. അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ ഇസ്മുകൾ കൊണ്ടും പ്രത്യേകമായ ദിക്റുകൾ കൊണ്ടും ആത്മീയ ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. ഭൗതികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സകൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഭൗതികമായ എന്ത് പരിഹാരങ്ങളും ആകാം, പക്ഷേ നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്ന പാതയിലേക്ക് ഒരു തിരിഞ്ഞു നടത്താൻ നമുക്ക് അനിവാര്യമാണ്. ഇത്തരം നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു പോയപ്പോഴാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോയത്. നമ്മുടെ സകല പ്രശ്നങ്ങളും നീങ്ങി സമാധാനം ലഭിക്കാനും നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും മജ്ലിസുനൂർ പ്രകാശത്തിന്റെ സദസ്സ് നമ്മുടെ നാടുകളിൽ നാം പതിവാക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീർത്തനങ്ങൾക്ക് മഹത്വമുള്ളതുപോലെ തന്നെ ശുഹദാക്കളുടെ അവദാനങ്ങൾക്കും ഏറെ പോരിശയുണ്ട്. മലക്കുകൾ വരാനും തിരുനബിയുടെ തന്നെ കാരുണ്യ കടാക്ഷത്തിനും ബദർ ബെയ്ത്തും മൗലിദ് പാരായണവും നിമിത്തമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മഹത്വമുള്ളവരാണ് ബദരീങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേതാവാണ്. നാല് ഖലീഫമാരും ബദരീങ്ങൾ തന്നെ. അതിനാൽ അവരുടെ പേരുകൾ വീടിനകത്ത് ആദരവോടെ എഴുതി വെക്കുന്നതും മജ്ലിസുൻ നൂറിലൂടെ അത് പാരായണം ചെയ്ത് അവരെ സ്മരിക്കുന്നതും നമുക്ക് അവരുടെ കാവൽ ലഭിക്കാൻ സഹായകമാകും. കേരളക്കരയിലെ നിരവധി ദേശങ്ങളിൽ രക്തസാക്ഷികളുടെയും പോരാളികളുടെയും മഹത്വം ഘോഷിക്കുകയും മജ്ലിസുന്നൂർ ചൊല്ലുകയും ചെയ്യുന്നുണ്ട്.
ഇസ്ലാമിക പാരമ്പര്യത്തിൽ ഏറ്റവും ചൈതന്യവത്തായ ഒരു മഹാസംഭവത്തിന്റെ ഓർമ്മ പുതുക്കുന്ന മജ്ലിസുൻ നൂർ ജീവിതം സംശുദ്ധവും സുഹൃദവുമാക്കാൻ നമുക്ക് പ്രേരണ ആകേണ്ടതാണ്. ബദരീങ്ങളുടെ പേരുകൾക്ക് പോലും വളരെയധികം മഹത്വമുണ്ട്. കാവലിന് വേണ്ടി വാതിൽക്കൽ അവ എഴുതി തൂക്കി ദൂരയാത്രക്ക് പോയ ബഗ്ദാദിലെ കച്ചവടക്കാരൻ്റെ വീട് കുത്തി തുറന്ന കള്ളന്മാർ തട്ടിൻപുറത്തെ തട്ടുമുട്ടും കേട്ട് തടിയെടുത്ത കഥ ഹദീസിൽ വായിക്കാൻ നമുക്ക് കഴിയും. ഇന്നത്തെ തലമുറ അതെല്ലാം മജ്ലിസുൻ നൂറിലൂടെ സ്മരിക്കുന്ന കാഴ്ച വളരെയധികം സന്തോഷകരമാണ്. മരണപ്പെട്ടവർക്കത് തണൽ മരം പോലെ കുളിരേകുകയും ചെയ്യും. പരിശുദ്ധ വിശ്വാസവും കർമ്മങ്ങളും വൈകല്യമില്ലാതെ സംരക്ഷിക്കാൻ ആത്മീയതയുടെ അകമ്പടി അനിവാര്യമാണ്. അള്ളാഹുവിനെ അറിഞ്ഞ് ജീവിച്ച മഹാന്മാരുടെ നിർദ്ദേശപ്രകാരം ആത്മീയ സദസ്സുകളാൽ സമ്പന്നമാണ് കേരള മുസ്ലിം പൈതൃകം. നൂറ്റാണ്ടുകളായി സ്വാലിഹ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ചു നടന്നുവരുന്ന ദിക്ര് സ്വലാത്ത് മജ്ലിസുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. മനുഷ്യ സമൂഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ആത്മീയ വഴിയിലൂടെ പരിഹാരം കണ്ടെത്തുകയെന്നതാണ് ഇതിലൂടെ നേടിയെടുക്കുന്ന നേട്ടം. മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കുക എന്നത് പുണ്യകരമായ കാര്യമാണ്. വിശ്വാസിയുടെ ഹൃദയ വികാരമാണ് ബദരീങ്ങൾ. ആത്മീയ മേഖലയിൽ ബദരീങ്ങളുടെ മഹത്വത്തിൽ സംശയിക്കേണ്ടതേയില്ല. വിശുദ്ധ ഇസ്ലാമിന്റെ ഏറ്റവും ആദ്യത്തെ സംരക്ഷകരായ അവർ മുസ്ലിം ലോകത്തിന്റെ എക്കാലത്തെയും വലിയ സംരക്ഷകരാണ്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ മാനവ സമൂഹത്തിൽ ഏറ്റവും ശ്രേഷ്ഠരെന്ന് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ അബൂബക്കർ റളിയല്ലാഹു മുതലുള്ള അതിശ്രേഷ്ഠരായ 300-ൽ പരം വരുന്ന വിശ്വാസത്തിന്റെ അഗ്നിജ്വാലകളാണവർ. ഇഷ്ടമുള്ളത് ചെയ്യാം, നിശ്ചയം ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു അവരോട് പറഞ്ഞത്. തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രപഞ്ചനാഥൻ മാപ്പ് നൽകിയ മറ്റൊരു വിഭാഗം അവൻ്റെ അടിമകളിൽ വേറെയില്ല. അതോടൊപ്പം അവരിൽ നിന്ന് തെറ്റു സംഭവിക്കില്ലെന്നതിൻ്റെ സൂചന കൂടിയാണിത്. ബദറിൽ പങ്കെടുത്തവരോട് നബി തിരുമേനിക്ക് തന്നെ എത്ര വലിയ ആദരവായിരുന്നു. മക്ക ജയിച്ചടക്കാൻ അതീവ രഹസ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറാക്കിയ പദ്ധതികൾ മക്കാർക്ക് ചോർത്തി കൊടുക്കാൻ ഏർപ്പാട് ചെയ്തു പിടിക്കപ്പെട്ട ഹാതിബ് റളിയല്ലാഹുവിനെ ബദറിൽ പങ്കെടുത്തവരാണെന്ന മഹത്വം ബോധ്യപ്പെടുത്തിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടുത്തിയത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്ന കല്യാണ പന്തലിലെ ബദർ പാട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ സ്വഹാബി വനിതയുടെ വിവാഹ ദിവസം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണ വീട്ടിലേക്ക് വന്നു. ബദർ ശുഹദായിനെ കുറിച്ച് കുട്ടികൾ ദഫ് മുട്ടി പാടുന്ന വേളയിലാണ് പ്രവാചകരുടെ ആഗമനം. പ്രവാചകരെ കണ്ടതോടെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളിലുണ്ട് എന്നർത്ഥം വരുന്ന ഗാനം സദസ്സിൽ നിന്ന് പാടാൻ തുടങ്ങി. ഇത് കേട്ട പ്രവാചകർ ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയത് നിർത്താനും ബദർ പാട്ട് തന്നെ പാടാൻ അവരോട് കൽപ്പിക്കുകയും ചെയ്തു. ഇത്രയും മഹത്വമുള്ളവരാണ് മഹാന്മാരായ ബദരീങ്ങൾ. അവരുടെ സ്മരണകളാണ് നാം മജ്ലിസിനൂറിലൂടെ സ്മരിക്കുന്നത്. അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ബദരീങ്ങളുടെ കാവൽ നൽകുകയും മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യട്ടെ. ആമീൻ.